സൗദി അറേബ്യയിലെ ഒരു സമ്പന്ന ബിസിനസ്സുകാരന്റെ പുത്രനായി 1957 ജനിച്ച ഉസാമ ബിൻ ലാദൻ 1979 അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശത്തോടെയാണ് തീവ്രവാദിയായി മാറുന്നത്. സോവിയറ്റ് സേനക്കെതിരെ പോരാടിയ ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ബിൻ ലാദൻ സാമ്പത്തിക സഹായം നൽകി. സോവിയറ്റ് സേന 1988 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയപ്പോൾ ജിഹാദ് തുടരാൻ ബിൻ ലാദൻ അൽഖ്വയ്ദ രൂപീകരിച്ചു. പിന്നീട് പ്രവർത്തനം പാകിസ്ഥാനിലേക്കും സുഡാനിലേക്കും വ്യാപിപ്പിച്ചു. അമേരിക്കയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ബിൻ ലാദൻ അമേരിക്കൻ പൗരന്മാർക്കെതിരെയുള്ള ആക്രമണം ഇസ്ലാമിക നിയമപ്രകാരം ന്യായമാണെന്ന് വാദിച്ചു. ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ഒരു ട്രക്ക് ബോംബ് വെച്ച് തകർക്കാൻ 1993 ഫെബ്രുവരിയിൽ അൽഖ്വയ്ദ ശ്രമിച്ചു, പക്ഷേ വിജയിച്ചില്ല. 1988 ഓഗസ്റ്റിൽ കെനിയയിലെയും ടാൻസാനിയയിലെയും US എംബസികളിൽ ബോംബ് വെച്ചു. 200 പേർ കൊല്ലപ്പെട്ടു, 4500 പേർക്ക് പരിക്കേറ്റു. യമനിൽ വെച്ച് അമേരിക്കൻ യുദ്ധക്കപ്പലിന് സമീപം ബോട്ടിൽ ബോംബ് വെച്ചു, നിരവധി പേർ മരിച്ചു. ബിൻ ലാദനെ പിടികൂടാനുള്ള നീക്കങ്ങൾ അമേരിക്ക അതോടെ ഊർജിതമാക്കി. പാകിസ്ഥാൻ മിലിട്ടറി ഇന്റലിജൻസിന്റെ സഹായത്തോടെ CIA ഒരു പദ്ധതി ആവിഷ്കരിച്ചു. 60 പേരടങ്ങുന്ന ഒരു പാകിസ്ഥാനി കമാൻഡോ സംഘം അഫ്ഗാനിസ്ഥാനിലെത്തി ബിൻ ലാദനെ പിടികൂടാനായിരുന്നു പദ്ധതി. എന്നാൽ 1999 പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി നടന്നതോടെ ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. 2000 അഫ്ഗാനിസ്ഥാനിൽ ബിൻ ലാദൻ സഞ്ചരിക്കുമ്പോൾ വാഹനവ്യൂഹത്തിന് നേരെ CIA ഏജന്റുമാർ റോക്കറ്റ് ആക്രമണം നടത്തി, പക്ഷേ ബിൻ ലാദൻ രക്ഷപ്പെട്ടു. ബിൻ ലാദനെ പിടികൂടാൻ സഹായിക്കുന്ന വിവരം നൽകുന്നവർക്ക് $2.5 കോടി നൽകുമെന്ന് 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം അമേരിക്ക പ്രഖ്യാപിച്ചു. 2007 ജൂലൈയിൽ പ്രതിഫലത്തുക $5 കോടി ഉയർത്തി. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന മലകളിലാണ് ബിൻ ലാദൻ ഒളിച്ചു കഴിഞ്ഞത്. ഇവിടത്തെ തോറാബോറ ഗുഹകളിൽ ബിൻ ലാദൻ ഉണ്ടെന്ന് 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് വിവരം ലഭിച്ചു. അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സിലെയും ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിലെയും ബ്രിട്ടീഷ് സ്പെഷ്യൽ ഫോഴ്സിലെയും കമാൻഡോകൾ അടങ്ങുന്ന സംഘം ബിൻ ലാദനെ പിടികൂടാനായി നിയോഗിക്കപ്പെട്ടു. CIA ഓഫീസർ ഗാരി ബെൻസൺ ആയിരുന്നു സംഘ നേതൃത്വം. അഫ്ഗാൻ ഗോത്രവർഗ പടയാളികളും ഇവരെ സഹായിക്കാനുണ്ടായിരുന്നു. 2001 നവംബർ 30 ഓപ്പറേഷൻ തുടങ്ങി. അൽഖ്വയ്ദ ട്രെയിനിംഗ് ക്യാമ്പുകൾക്ക് നേരെ US സൈന്യം വ്യോമാക്രമണം നടത്തി. ബിൻ ലാദൻ ചുരങ്ങളിലൂടെ രക്ഷപ്പെടുന്നത് തടയാൻ മലയ്ക്ക് ചുറ്റുമുള്ള വഴികളിൽ അമേരിക്കൻ സൈന്യത്തെ നിയോഗിക്കണമെന്ന് ബെൻസൺ അഭ്യർത്ഥിച്ചെങ്കിലും സൈനിക നേതൃത്വം ചെവിക്കൊണ്ടില്ല. മലനിരകളിലെ അൽഖ്വയ്ദ ഒളിത്താവളത്തിലേക്ക് കമാൻഡോ സംഘത്തെ നയിക്കാനുള്ള ചുമതല
അഫ്ഗാൻ ഗോത്രവർഗ പടയാളികളെയാണ് ഏൽപ്പിച്ചിരുന്നത്. ബിൻ ലാദനെ പിടികൂടാൻ അവർക്ക് അത്ര ഉത്സാഹം ഉണ്ടായിരുന്നില്ല. ഗോത്രവർഗ പടയാളികൾ ഡിസംബർ 5 മലയുടെ അടിവാരത്തിലെത്തി. റംദാൻ മാസം ആയിരുന്നതിനാൽ രാത്രിയിൽ അവർ വിശ്രമിച്ചു. ഡിസംബർ 8 സംഘം മലമുകളിലെത്തി. അവിടെ വെച്ച് അൽഖ്വയ്ദ തീവ്രവാദികളുമായി ഏറ്റുമുട്ടലുണ്ടായി. ചില തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ബിൻ ലാദൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് കരുതിയ ഗുഹയിൽ ഡിസംബർ 9 ബോംബിട്ടു. എന്നാൽ ബിൻ ലാദൻ തലേദിവസം അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ബിൻ ലാദൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായുള്ള റേഡിയോ സിഗ്നലുകൾ ഡിസംബർ 10 ലഭിച്ചു. ബിൻ ലാദനെ പിന്തുടർന്ന് പിടികൂടാനുള്ള ശ്രമവും അഫ്ഗാൻ ഗോത്രവർഗ പടയാളികളുടെ ഉത്സാഹക്കുറവ് മൂലം വിജയിച്ചില്ല. തോറബോറ മലകളിലെ ഗുഹകളിൽ 2007 ഓഗസ്റ്റിലും അമേരിക്കൻ സൈന്യം റെയ്ഡ് നടത്തിയെങ്കിലും ബിൻ ലാദനെ പിടികൂടാനായില്ല. ഒരു സഹായിയുടെ സാറ്റലൈറ്റ് ഫോണിൽ നിന്നുള്ള സിഗ്നലുകൾ പിടിച്ചെടുത്താണ് ബിൻ ലാദന്റെ താവളം കണ്ടെത്തിയത്. ഈ സംഭവത്തിന് ശേഷം ബിൻ ലാദനോ അടുത്ത സഹായികളോ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. ദൂതന്മാർ മുഖേനയാണ് വിവരങ്ങൾ കൈമാറിയിരുന്നത്. അൽഖ്വയ്ദയിലെ മുതിർന്ന കമാൻഡർമാരിൽ നിന്ന് പോലും ബിൻ ലാദൻ എവിടെയുണ്ടെന്ന വിവരം മറച്ചുവെച്ചിരുന്നു. 2001 സെപ്റ്റംബർ 11 ആക്രമണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെട്ട പലരെയും ഗ്വാണ്ടാനമോ തടവറയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ ബിൻ ലാദന്റെ ദൂതൻ എന്ന് സംശയിക്കപ്പെട്ട ചിലരെപ്പറ്റി സൂചനകൾ ലഭിച്ചു. മുഹമ്മദ് അൽ ഖത്താനി എന്ന തടവുകാരനെ തുടർച്ചയായി 48 ദിവസം ചോദ്യം ചെയ്തപ്പോൾ ബിൻ ലാദന്റെ അടുത്ത വൃന്ദത്തിലുള്ള അബു അഹമ്മദ് അൽ ഖുവൈറ്റി എന്നയാളെപ്പറ്റി വിവരം കിട്ടി. അൽഖ്വയ്ദയുടെ ഓപ്പറേഷൻ മേധാവിയായ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിനെ പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ അൽ ഖുവൈറ്റി സംഘടനയിൽ ഇപ്പോൾ അത്ര സജീവമല്ലെന്ന് പറഞ്ഞു. എന്നാൽ അൽ ഖുവൈറ്റി ബിൻ ലാദന്റെ അടുത്ത ആളാണെന്ന് ഒരു വർഷത്തിന് ശേഷം ഹസൻ ഉൾ എന്ന മറ്റൊരു തടവുപുള്ളി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അൽ ഖുവൈറ്റിയെ ചിലപ്പോൾ കാണാറില്ലെന്നും അയാൾ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ ബിൻ ലാദനോടൊപ്പം സഞ്ചരിക്കുകയായിരിക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷകർ നിഗമനത്തിലെത്തി. 2007 അവർ അൽ ഖുവൈറ്റിയുടെ യഥാർത്ഥ പേര് കണ്ടുപിടിച്ചു. പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിൽ നിന്നുള്ള ഇബ്രാഹിം സയ്യിദ് അഹമ്മദ് ആയിരുന്നു ഇയാൾ. ഇയാളും സഹോദരൻ അബ്രാറും താമസിച്ചിരുന്നത് ബിൻ ലാദന്റെ താവളത്തിലാണ്. 2010 ഓഗസ്റ്റിൽ CIA ഓപ്പറേറ്റർമാർ അൽ ഖുവൈറ്റിയുടെ ലൊക്കേഷൻ കണ്ടെത്തി. ഒരു പാകിസ്ഥാനി ഇന്റലിജൻസ് ഓഫീസർ ചോർത്തിക്കൊടുത്തതാണ് ഈ വിവരമെന്നും സൂചനയുണ്ട്. ഇതിനിടെ ബിൻ ലാദന്റെ ഒളിയിടങ്ങളെപ്പറ്റി പല അഭ്യൂഹങ്ങളും വാർത്തകളായി പുറത്തുവന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുവരെ വാർത്തകളുണ്ടായി. ബിൻ ലാദൻ സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിട്ടുകൊണ്ടാണ് അൽഖ്വയ്ദ അതെല്ലാം നിഷേധിച്ചത്. ബിൻ ലാദൻ പാകിസ്ഥാനിലെ വസീറിസ്ഥാനിൽ ഉണ്ടെന്ന് 2005 വാർത്ത വന്നു. പാകിസ്ഥാനിലെ പരാചിനറിൽ ബിൻ ലാദൻ ഉണ്ടെന്ന് 2009 സൂചന ലഭിച്ചു. പാകിസ്ഥാനിലെ ചിത്രജൽ ജില്ലയിൽ ബിൻ ലാദനെ ഇന്റലിജൻസ് ഏജൻസികൾ തിരയുന്നുണ്ടെന്ന് ന്യൂയോർക്ക് ഡെയിലി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ബിൻ ലാദൻ അപ്പോഴും കാണാമറിയത് തന്നെ നിന്നു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക്
സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഉസാമ ബിൻ ലാദനെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്തില്ലെങ്കിൽ അൽഖ്വയ്ദയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് അഫ്ഗാനിസ്ഥാനിൽ നിയോഗിക്കപ്പെട്ട അമേരിക്കൻ സൈന്യത്തിന്റെ മേധാവികളിലൊരാളായ ജനറൽ സ്റ്റാൻലി മക്രിസ്റ്റൽ 2009 ഡിസംബറിൽ പറഞ്ഞത് അവരുടെ നിരാശയുടെ ബാഹ്യ പ്രകടനമായിരുന്നു. ബിൻ ലാദനെ വധിച്ച അൽഖ്വയ്ദയെ തകർക്കുമെന്ന് ബറാക് ഒബാമ 2008 തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞിരുന്നു. ബിൻ ലാദനെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യാൻ 2011 ഏപ്രിലിൽ പ്രസിഡന്റ് ഒബാമ ഉത്തരവിട്ടു. ബിൻ ലാദന്റെ ദൂതൻ എന്ന് സംശയിക്കപ്പെട്ട അബു അഹമ്മദ് അൽ കുവൈറ്റിയെ പലരുടെയും ഫോണുകൾ ചോർത്തി 2010 കണ്ടുപിടിച്ചു. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ തുടർന്ന് ഇയാളെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പാകിസ്ഥാനിലെ അബോട്ടാബാദിലുള്ള ഒരു വസതിയിലേക്ക് ഇയാൾ പോകുന്നതായി കണ്ടെത്തി. ബിൻ ലാദന്റെ ഒളിത്താവളം ഇതാണെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ മിക്കവാറും ഉറപ്പിച്ചു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് 120 കിലോമീറ്റർ ദൂരമേ അബോട്ടാബാദിലേക്കുള്ളൂ. പാകിസ്ഥാൻ മിലിട്ടറി അക്കാദമി ഇതിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. 3,500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള വിശാലമായ കോമ്പൗണ്ടിലാണ് ബിൻ ലാദന്റെ ഒളിത്താവളം സ്ഥിതി ചെയ്തിരുന്നത്. കോമ്പൗണ്ടിന് ചുറ്റും 5.5 മീറ്റർ ഉയരത്തിലുള്ള മതിലും അതിനു മുകളിൽ മുള്ളുവേലിയും ഉണ്ടായിരുന്നു. അതിനാൽ പുറത്തുള്ളവർക്ക് കോമ്പൗണ്ടിനുള്ളിലെ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുമായിരുന്നില്ല. പ്രധാന കെട്ടിടത്തിന്റെ 3-ാം നിലയിലുള്ള ബാൽക്കണി പ്രത്യേകം മതിൽ കെട്ടി മറച്ചിരുന്നു. അവിടേക്ക് ടെലിഫോൺ, ഇന്റർനെറ്റ് കണക്ഷനുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അയൽക്കാർ കരുതിയത് വസീറിസ്ഥാനിൽ നിന്നുള്ള ഒരാളാണ് ഇതിന്റെ ഉടമയെന്നാണ്. ബിൻ ലാദന്റെ വാസസ്ഥലം സ്ഥിരീകരിക്കപ്പെട്ടതോടെ CIA ഏജന്റുമാർ സമീപത്തുള്ള ഒരു കെട്ടിടം പോളിയോ വാക്സിനേഷൻ പ്രവർത്തകർ എന്ന പേരിൽ വാടകയ്ക്കെടുത്തു. ചാര ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ബിൻ ലാദന്റെ ഒളിസങ്കേതത്തിലെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പാക് ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്ന് വിവരം മറച്ചുവെച്ചു. ഒളിസങ്കേതത്തിൽ താമസിക്കുന്നത് ബിൻ ലാദൻ തന്നെയെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമമായി പിന്നീട്. ഇതിനായി ബിൻ ലാദന്റെ കുടുംബാംഗങ്ങളിൽ ആരുടെയെങ്കിലും DNA ശേഖരിക്കുന്നതിന് അബോട്ടാബാദിൽ ഒരു വ്യാജ സൗജന്യ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷക്കീൽ അഫ്രീദി എന്ന പാകിസ്ഥാൻ ഡോക്ടറെ CIA ഇതിനായി റിക്രൂട്ട് ചെയ്തു. ബിൻ ലാദന്റെ സഹോദരി 2010 ബോസ്റ്റണിൽ മരിച്ചിരുന്നു. ഇവരുടെ DNAയുമായി ബിൻ ലാദന്റെ മക്കൾ ആരുടെയെങ്കിലും DNA ഒത്തുനോക്കാനായിരുന്നു പ്ലാൻ. അബോട്ടാബാദിലെ ചില ആരോഗ്യ പ്രവർത്തകർ ബിൻ ലാദന്റെ കുട്ടികളിൽ ചിലർക്ക് നേരത്തെ പോളിയോ വാക്സിൻ നൽകിയിരുന്നു. ഡോക്ടർ ഷക്കീൽ അഫ്രീദി ഇവരെ പണം നൽകി വശത്താക്കി. ഇതിലൊരു നഴ്സ് ബിൻ ലാദന്റെ വീട്ടിൽ പുതിയ വാക്സിൻ നൽകാനായി എത്തി. ഡോക്ടർ കോമ്പൗണ്ടിന്റെ പുറത്ത് കാത്തുനിന്നു. ബിൻ ലാദന്റെ കുടുംബാംഗങ്ങൾ ആരുടെയെങ്കിലും DNA ശേഖരിക്കാൻ കഴിഞ്ഞു, ദൗത്യം വിജയിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല. ഏതായാലും ഡോക്ടറെ പിന്നീട് പാക് ഇന്റലിജൻസ് ഏജൻസികൾ അറസ്റ്റ് ചെയ്തു. നഴ്സിനോ മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കോ ഗൂഢപദ്ധതിയെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഒളിസങ്കേതത്തിലുള്ളത് ബിൻ ലാദനാണെന്ന് വ്യക്തമായതോടെ പിടികൂടാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു. ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്നാണ് ഇതിന് പേരിട്ടത്. തങ്ങൾ സമാഹരിച്ച വിവരങ്ങളെല്ലാം CIA ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ William H. McCraven 2011 ജനുവരിയിൽ കൈമാറി.
ഓപ്പറേഷന് പലവിധ ഓപ്ഷനുകൾ പരിഗണിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് റെയ്ഡ് നടത്താമെന്നും സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് ആക്രമിക്കാമെന്നുമൊക്കെ ആലോചനയുണ്ടായി. ഓപ്പറേഷനിൽ പാകിസ്ഥാൻ സൈന്യത്തെയും സഹകരിപ്പിക്കാമെന്ന് ഒരു ഘട്ടത്തിൽ നിർദ്ദേശം വന്നു. എന്നാൽ പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ വിശ്വസിക്കാനാവില്ലെന്ന് വിലയിരുത്തി ആ നിർദ്ദേശം തള്ളി. വൈകിയാൽ വിവരം ചോരാൻ സാധ്യതയുള്ളതുകൊണ്ട് എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണമെന്ന് പ്രസിഡന്റ് ഒബാമ നിർദ്ദേശിച്ചു. കമാൻഡോ ഓപ്പറേഷന് റിസ്ക് കൂടുതലായതിനാൽ ബിൻ ലാദന്റെ ഒളി സങ്കേതത്തിൽ ബോംബിടാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ CIA ഇതിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചു. ഒളി സങ്കേതത്തിൽ ഭൂഗർഭ ബങ്കറുകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അത് തകർക്കണമെങ്കിൽ ഉഗ്രശേഷിയുള്ള ബോംബുകൾ ഇടണം. അപ്പോൾ സമീപത്തെ കെട്ടിടങ്ങളിലുള്ള ആളുകളും മരിക്കും. ബിൻ ലാദൻ മരിച്ചു എന്നതിന് തെളിവ് കിട്ടാനും സാധ്യതയില്ലാതാകും. ഇതേ തുടർന്ന് ബോംബാക്രമണ പദ്ധതി ഉപേക്ഷിക്കുകയും ഹെലികോപ്റ്റർ റെയ്ഡ് മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ ഓപ്പറേഷൻ നടത്തി പരിചയമുള്ള വിദഗ്ധ നേവി സീൽസ് കമാൻഡോകൾ അടങ്ങിയ ഓപ്പറേഷൻ സംഘത്തെ തെരഞ്ഞെടുത്തു. എന്താണ് തങ്ങളുടെ ദൗത്യം എന്നറിയാതെ സംഘം അമേരിക്കയിൽ റിഹേഴ്സലുകൾ തുടങ്ങി. April 28 സംഘം അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രം എയർബേസിലെത്തി ഫൈനൽ റിഹേഴ്സൽ നടത്തി. April 29 പ്രസിഡന്റ് ഒബാമ ഓപ്പറേഷന് അന്തിമ അനുമതി നൽകി. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂം കൺട്രോൾ സെന്ററായി പ്രവർത്തിച്ചു. സിറ്റുവേഷൻ റൂം അഫ്ഗാനിസ്ഥാനിലുള്ള ഓപ്പറേഷൻ സംഘവുമായി നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധം സ്ഥാപിച്ചു. സിറ്റുവേഷൻ റൂമിലിരുന്ന് പ്രസിഡന്റ് ഒബാമയും മറ്റ് ഉന്നതരും സ്ഥിതിഗതികൾ അപ്പപ്പോൾ വിലയിരുത്തി. ബിൻ ലാദൻ വേട്ടയിൽ നേരിട്ട് പങ്കെടുത്തത് 2 ഡസൻ US നേവി സീൽസ് കമാൻഡോകളാണ്. ബാഗ്രാം എയർബേസിൽ നിന്ന് കമാൻഡോ സംഘം കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിലെത്തി. അവിടെ നിന്നാണ് May 1 അർദ്ധരാത്രിക്ക് ശേഷം 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളിലായി സംഘം ഓപ്പറേഷന് പുറപ്പെട്ടത്. വലിയ ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ ഇവർക്ക് അകമ്പടിയായി പോയി. 2 കമാൻഡോ സംഘങ്ങൾ ഈ ഹെലികോപ്റ്ററുകളിലും ഉണ്ടായിരുന്നു. പാതിവഴി പിന്നിട്ട ശേഷം വിജന സ്ഥലത്തിറങ്ങി കാത്തുനിന്നു. ഓപ്പറേഷൻ സംഘത്തിനു നേരെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുകയായിരുന്നു ഇവരുടെ ദൗത്യം. ചെറിയ നിലാവുള്ള രാത്രിയിൽ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ താഴ്ന്നുമർന്ന ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ 90 മിനിറ്റ് കൊണ്ട് അബോട്ടാബാദിലെത്തി. ബിൻ ലാദൻ താമസിക്കുന്ന ഒളി സങ്കേതത്തിന്റെ മുകളിലെത്തിയാൽ ആദ്യത്തെ ഹെലികോപ്റ്ററിൽ നിന്ന് കമാൻഡോകൾ വടത്തിലൂടെ താഴേക്കിറങ്ങണം എന്നായിരുന്നു മിഷൻ പ്ലാൻ. എന്നാൽ ഉയർന്ന ചുറ്റുമതിലിൽ ഹെലികോപ്റ്ററിന്റെ വാൽ ഇടിച്ച് പുറകിലത്തെ റോട്ടറിന് കേടുപറ്റി. ഹെലികോപ്റ്റർ മതിലിന്റെ വശത്തേക്ക് ചെരിഞ്ഞു വീണു. കമാൻഡോകൾ ആർക്കും കാര്യമായി പരിക്കേറ്റില്ല. 2 ഹെലികോപ്റ്റർ കോമ്പൗണ്ടിന് പുറത്ത് നിർത്തി. കമാൻഡോകൾ മതിൽ ചാടിക്കടന്നു. കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നവരുമായി കമാൻഡോകൾ ഏറ്റുമുട്ടി. ഓപ്പറേഷൻ നടക്കുമ്പോൾ കെട്ടിടത്തിൽ നല്ല ഇരുട്ടായിരുന്നു. ഇരുട്ടിലും കാണാൻ കഴിയുന്ന നൈറ്റ് വിഷൻ ഗോഗിൾസ് കമാൻഡോകൾ ധരിച്ചിരുന്നു. പ്രധാന കെട്ടിടത്തിന്റെ 3rd നിലയിലായിരുന്നു ബിൻ ലാദൻ. കമാൻഡോകളെ കണ്ടപ്പോൾ ബിൻ ലാദൻ കിടപ്പുമുറിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരു സ്ത്രീയുടെ പിന്നിൽ ഒളിച്ച ബിൻ ലാദനെ കമാൻഡോ സംഘത്തിലെ പ്രധാനി വെടിവെച്ച് വീഴ്ത്തി. തലയ്ക്കാണ് വെടിയേറ്റത്. ബിൻ ലാദന്റെ ഭാര്യമാർ ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ അവിടെയുണ്ടായിരുന്നു.
ബിൻ ലാദനെ കമാൻഡോകൾ എത്ര തവണ വെടിവെച്ചു എന്നതിനെ പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഓപ്പറേഷൻ വിജയിച്ച വിവരം കമാൻഡോ സംഘത്തലവൻ ഓപ്പറേഷന്റെ ചുമതലയുള്ള വൈസ് അഡ്മിറൽ മക്രാവനെ അറിയിച്ചു. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലിരുന്ന് ഓപ്പറേഷൻ കണ്ട പ്രസിഡന്റ് ഒബാമ നമുക്ക് അയാളെ കിട്ടി എന്ന് മാത്രം പറഞ്ഞു. കോമ്പൗണ്ടിനുള്ളിലെ ഓപ്പറേഷൻ 15 മിനിറ്റ് മാത്രമേ ദീർഘിച്ചുള്ളൂ. ഓപ്പറേഷനിൽ മറ്റ് 4 പേർ കൂടി കൊല്ലപ്പെട്ടു. ബിൻ ലാദന്റെ പുത്രൻ ഖാലിദ്, ബിൻ ലാദന്റെ ദൂതനായ അബു അഹമ്മദ് അൽ കുവൈറ്റി, ഇയാളുടെ സഹോദരൻ അബ്രാർ, അബ്രാറിന്റെ ഭാര്യ ബുഷറ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കേടുവന്ന ഹെലികോപ്റ്ററിന് വീണ്ടും പറക്കാൻ കഴിയാത്തതിനാൽ അതിലുള്ള സാങ്കേതിക വിദ്യകൾ ചോരാതിരിക്കാനായി അത് തകർത്തു. ഒരു ചിനൂക്ക് ഹെലികോപ്റ്റർ എത്തിയാണ് കമാൻഡോകളെയും ബിൻ ലാദന്റെ മൃതദേഹവും അവിടെ നിന്ന് ബാഗ്രാം എയർഫീൽഡിലേക്ക് കൊണ്ടുപോയത്. 54-കാരനായ ബിൻ ലാദന്റെ മൃതദേഹം മുസ്ലിം മതാചാര ചടങ്ങുകൾക്ക് ശേഷം അറബിക്കടലിൽ മറവ് ചെയ്തു.